ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. ഇനി മുതൽ ഭിന്നശേഷിക്കാരുടെ വായ്പാ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഈ ഓഫീസ് നിറവേറ്റും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. സാമൂഹിക നീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഭിന്നശേഷിക്കാരുടെ സമ്പൂർണ്ണ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനുമായി വിവിധങ്ങളായ പദ്ധതികളാണ് നടത്തിവരുന്നതെന്ന് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനായി കാസർഗോഡ് ജില്ലയിൽ പുതുതായി ആരംഭിച്ച ഓഫീസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഏജൻസിയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസും എറണാകുളത്തും കോഴിക്കോടുമുള്ള മറ്റ് രണ്ട് ഓഫീസുകളും മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ഓഫീസ് എന്ന ലക്ഷ്യം ആദ്യം നടപ്പിലാക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണെന്നും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ സമ്പൂർണമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും ഉതകുന്ന ഒട്ടേറെ മികവാർന്ന പദ്ധതികൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരു ജില്ലാ ഓഫീസ് ആരംഭിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്ത് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച ജില്ലാ പഞ്ചായത്തിനെയും അതിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബേബിയെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സഹോദരങ്ങളുള്ള ജില്ലകളിൽ ഒന്നാണത്. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ജില്ലയിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഓഫീസ് സൗകര്യങ്ങൾ നൽകിയ ജില്ലാ പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മന്ത്രി അഭിനന്ദിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം MLA എന്നെ നെല്ലിക്കുന്ന് അധ്യക്ഷനായി. ഇത്തരമൊരു ഓഫീസ് തുറക്കുന്നതിന് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഒരിക്കൽ കൂടി ഞാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. ഈ ജില്ലക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ലോകത്ത് എമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എൻഡോസൾഫാനാണ്. എൻഡോസൾഫാൻ ദുരിതം മൂലം ദുരിതമനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. അവർ ഭിന്നശേഷിക്കാരാണ്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ കെ മൊയ്തീൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, ക്ഷേമകാര സ്ഥിരം സമിതി അധ്യക്ഷൻ MNU, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള, ക്ഷേമകാര സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ ഷിനോജി ചാക്കോ, സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ മെമ്പർ ജാസ്മിൻ കബീർ, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർമാരായ ഗിരീഷ് കീർത്തി, ഒ വിജയൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PK സജീവ്, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ അക്കോട്ടില്ലം എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജേഡാളി സ്വാഗതവും ജില്ലാ സാമൂഹിക നീതി ഓഫീസർ RAP രാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.